Hello, assalamu alaikum. Welcome to Sanu's Magical World. Ningal aadhyamayittu njangada video kaanunnathengil like cheyya, share cheyya, comment cheyya, subscribe cheyya. Innu nammal thayyaarakkan pogunnathu chemmeen biryani aanu. Idinu 1 kilo rice aanu eduthittullathu. Idu namukku ara manikkoor vellathil kudirthu vekkam. Nannayi kazhuki eduthathin shesham aanu kudirthu vekkendathu. ഇതിലേക്കുള്ള ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ മുളക് പൊടി 4 സ്പൂൺ ഗരം മസാല 1 സ്പൂൺ ഉപ്പ് 1 സ്പൂൺ ലെമൺ ജ്യൂസ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് വറുത്തെടുക്കാം ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി കിസ്മിസ് വറുത്തെടുക്കാം ഫ്രൈ ചെയ്യാൻ ഇതിനേക്ക് അരിഞ്ഞു വെച്ച ഒരു സവാള ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി എണ്ണയിൽ തന്നെ നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം ഇനി ചെമ്മീൻ തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്കുള്ള റൈസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം ഇനി റൈസ് കുക്ക് ആവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മീഡിയം സൈസ് 3 സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് 4 തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് റൈസ് ഒന്ന് ഊറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അര സ്പൂൺ കുരുമുളക് പൊടി അര സ്പൂൺ ഗരം മസാല അര സ്പൂൺ മഞ്ഞൾപ്പൊടി 2 സ്പൂൺ ബിരിയാണി മസാല ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് 2 സ്പൂൺ ലെമൺ ജ്യൂസ് കുറച്ച് തൈര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഫ്രൈ ചെയ്ത ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ദം ചെയ്യാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം
ഇതിന്റെ മുകളിലായി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി വറുത്തു വെച്ച കിസ്മിസും കാഷ്യൂ നട്ടും ഇതിന്റെ മുകളിലായി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചോറ് ഇതിന്റെ മുകളിലായി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് നേരത്തെ വറുത്തു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലായി 2 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാം. ഇപ്പൊ നമ്മുടെ ചെമ്മീൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.